ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. കാരണം നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അതാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു സോസ് പാനിലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലോട്ട് 2 ഏലക്ക കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് ഒരു അര കപ്പ് വെള്ളമൊക്കെ മതി. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ ഒരു പൊടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഫസ്റ്റിൽ മാത്രം തിളച്ച വെള്ളം, ഈ ഒരു സിറപ്പ്, നല്ല തിളച്ചിട്ടുള്ള സിറപ്പ് മാത്രം പിന്നെ ഒഴിച്ചാൽ മതി. പിന്നെയൊക്കെ സാധാ വെള്ളത്തിൽ നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് നമ്മൾ തിളച്ച വെള്ളം എടുക്കുമ്പോൾ പൊടി നന്നായിട്ട് വേവും. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊന്നും അവർ വിചാരിച്ച രീതിയിൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ പിന്നെ സാധാ വെള്ളത്തിൽ കലക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മാവ് പോലെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മാവിലോട്ട് നമ്മൾ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു 2 ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, അപ്പം സോഡ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് മുതൽ 1/2 കപ്പ് തേങ്ങ ചിരവ് ഇത് വരെ ചേർക്കാം. കൂടുതൽ ചേർക്കേണ്ടവർക്ക് എങ്ങനെയായിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പരുവം കിട്ടുക. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ഇത്ര തന്നെ ലൂസിൻ്റെ ആവശ്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ടോ ഇതൊന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയതുകൊണ്ട് കുറച്ച് ലൂസാണ് മാവ്. അങ്ങനെ വരുമ്പോൾ എണ്ണയിട്ട് കഴിഞ്ഞാൽ പരന്നു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഇട്ടിട്ട് നമുക്ക് മാവ് ഒന്ന് കട്ടിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ റവ ചേർത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പം മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർക്കേണ്ടവർക്ക് അങ്ങനെ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ അത് ഈ ഒരു കട്ടിയിൽ വേണം നമ്മളെ മാവ് ഇരിക്കാൻ, നല്ലോണം ലൂസാവാൻ പാടില്ല. ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓരോ തവി ബാറ്റർ വീതം ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉൾഭാഗമൊക്കെ കുക്കായിട്ട് വരാവുന്ന ഒരു സമയം നമ്മളിതിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തീരിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിനിട്ടിട്ട് കളറ് മാറി വരുമ്പോൾ തന്നെ കോരി മാറ്റരുത്. ചെറിയ തീരിട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീ എന്ന് പറയുമ്പോൾ മീഡിയം തീരിട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.